ആക്ടിവിസ്റ്റ് ദമ്പതികളുടെ മകളെ മാതാപിതാക്കൾ ജയിലിലായിരിക്കവേ പീഡിപ്പിച്ച കേസിൽ പോലീസ് പ്രതിചേർത്തിട്ടുള്ള രജീഷ് പോളിനെതിരെ കേസ് മുറുകി. അമാനവ സംഗമത്തിന്റെ നേതാവ് കൂടിയായ രജീഷ് പോൾ നൽകിയ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നത് മാറ്റിവെച്ചു. കണ്ണൂരിൽ നടന്ന കേസ് പാലക്കാട് പോലീസ് അന്വേഷിക്കുന്നത് നിയമവിരുദ്ധമെന്ന് വാദിച്ച് അഡ്വക്കേറ്റ് ആളൂർ രജീഷിന് ജാമ്യം തേടിയെത്തി. അമാനവ സംഗമം നേതാവ് രജീഷ് പോളിനെതിരെ കൂടുതൽ പോക്സോ കുറ്റങ്ങൾ ചുമത്തി. രക്ഷകന്റെ വേഷം ചമഞ്ഞെത്തിയ രജീഷ് പോൾ 2011 മുതൽ 13 വരെ പലതവണ പീഡിപ്പിച്ചുവെന്നും നിർബന്ധിച്ച് ഗർഭനിരോധന ഗുളിക കഴിപ്പിച്ചുമെന്നാണ് ഇരയായ പെൺകുട്ടി അന്വേഷണ സംഘത്തിന്റെ മുമ്പാകെ വെളിപ്പെടുത്തിയത്. പാലക്കാട് പോലീസിന് നൽകിയ മൊഴിയിലാണ് പെൺകുട്ടി ഇതു സംബന്ധിച്ചുള്ള വിവരങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. പോക്സോ ആക്ടിലെ 7-8 വകുപ്പുകൾ ചേർത്താണ് നേരത്തെ പോലീസ് രജീഷിനെതിരെ കേസെടുത്തിരുന്നത്. മൊഴി ലഭിച്ച സാഹചര്യത്തിൽ തടങ്കലിൽ വെച്ച് ബലാത്സംഗത്തിന് IPC 376N എന്ന വകുപ്പ് കൂടി ചേർത്ത് പോലീസ് കോടതിക്ക് റിപ്പോർട്ട് നൽകി. നവമാധ്യമങ്ങളിലെ സജീവ സാന്നിധ്യമായിരുന്ന രജീഷ് കണ്ണൂരിലെ വീട് കേന്ദ്രീകരിച്ച് കുട്ടികൾക്കെതിരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെയും മാവോയിസ്റ്റ് ആശയങ്ങൾക്കെതിരെയും ബോധവൽക്കരണവും വിവിധ സാമൂഹ്യ സേവനങ്ങളും നടത്തിയിരുന്നു എന്നാണ് പുറത്ത് പ്രചരിച്ചിട്ടുള്ള വിവരം. തന്റെ മേൽ പീഡനകുറ്റം ചുമത്തിയിട്ടുള്ള പെൺകുട്ടി ഒരിക്കൽ പോലും ഒറ്റയ്ക്ക് വീട്ടിൽ വന്നിട്ടില്ലെന്നും പീഡനക്കേസ് മറ്റു ചിലരുടെ സമ്മർദ്ദത്തെ തുടർന്ന് പോലീസ് കെട്ടിച്ചമച്ചതാണെന്നുമാണ് രജീഷ് ജാമ്യാപേക്ഷയിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അഡ്വക്കേറ്റ് BA ആളൂരാണ് രജീഷിനു വേണ്ടി കോടതിയിൽ ഹാജരായത്. നേരത്തെ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ലെന്നും ഇതിനായി കൂടുതൽ സമയം വേണമെന്നും ആവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ പലതവണ കേസ് നീട്ടിവെപ്പിച്ചിരുന്നു. പാലക്കാട്, കോയമ്പത്തൂർ, മുംബൈ, ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ അന്വേഷണം നടത്തിയെങ്കിലും പെൺകുട്ടിയെ കണ്ടെത്താനായിട്ടില്ല എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ പോലീസ് കോടതിക്ക് നൽകിയ റിപ്പോർട്ട്. പിന്നീട് കൊൽക്കത്തയിലെ ആശ്രമത്തിൽ പെൺകുട്ടി ഉണ്ടെന്ന് സ്ഥിരീകരിച്ചതായും പോലീസ് റിപ്പോർട്ട് വന്നു. തനിക്ക് നേരിട്ട ലൈംഗിക അതിക്രമത്തെക്കുറിച്ച് മാസങ്ങൾക്ക് മുൻപ് നവമാധ്യമത്തിലൂടെ പെൺകുട്ടി നടത്തിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച പരാതിയിന്മേൽ വിഷയത്തെക്കുറിച്ച് കൃത്യമായി അന്വേഷിക്കുവാനും വേണ്ട നടപടികൾ സ്വീകരിക്കുവാനും പോലീസ് മേധാവിയോട് സംസ്ഥാന യുവജന കമ്മീഷൻ നിർദ്ദേശം നൽകിയിരുന്നു. 16-ാമത്തെ വയസ്സിൽ കണ്ണൂർ പിലാത്തറയിലെ വീട്ടിൽ തന്നെ ലൈംഗികമായി ചൂഷണം ചെയ്യാൻ ശ്രമിച്ചു എന്നായിരുന്നു ആക്ടിവിസ്റ്റ് ദമ്പതികളുടെ മകൾ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വെളിപ്പെടുത്തിയത്. ന്യൂസ് ഡെസ്ക്, മറുനാടൻ TV.